ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്തായിട്ടാ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഞൗണിക്ക പറക്കാൻ പോകുന്നു. നമ്മളെ തൊട്ടപ്പുറത്തെ കണ്ടത്തിലെ കുറച്ച് ഞൗണികളൊക്കെ ഉണ്ട്, നമുക്ക് അവരെ പറക്കാൻ പോവാം. ഈ ഫ്രഷ് വാട്ടറിലൊക്കെയാണ് കേട്ടോ അത് ഉണ്ടാവുക. കൂടുതലായിട്ട് മഴക്കാലത്ത് നിറയെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ അപ്പുറത്തെ സ്ഥലത്ത് കുറച്ച് കൂടുതൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമ്മള് അത് പോയിട്ട് പെറുക്കാട്ടോ. ഒന്ന് കിട്ടിട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള സ്ഥലത്താണ് കേട്ടോ അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മഴക്കാലമായി കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ പല വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാത്തരം ജീവികളും ഇതിനുള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മീനും ആമകളൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ചോറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വലിയ ആമകളിലേക്ക് കാണാറുണ്ട് കേട്ടോ. അതുപോലെ ചെറിയ കുട്ടിക്കുട്ടി ആമകളും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ മീനും വലിയ മീനിനെയൊക്കെ അമ്മ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാ ഏട്ടനും അമ്മയും കൂടിയിട്ട് ഞൗഞ്ഞിയൊക്കെ പെറുക്കി കൂട്ടുന്നുണ്ട്. ഈ ഒരു ഞൗഞ്ഞി ഇപ്പോൾ ഒന്നും അധികം ആൾക്കാർ പെറുക്കാറില്ല, പക്ഷേ ഇത് നല്ല ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഹാർട്ടിലൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്ന സമയത്ത് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു സംഭവം കഴിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന്. ഒരു ഞൗണിക്ക് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രല്ല കേട്ടോ, വെറൈറ്റി രീതിയിൽ എങ്ങനെ ഞൊഞ്ഞി പിടിക്കാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ഒരു പൈപ്പിൽ ഇതുപോലെ കയ്യിൽ കെട്ടിട്ട് നമ്മള് വീണ്ടും അവിടുന്ന് കുറച്ച് ഈ ഭാഗത്ത് കൂടുതലുണ്ട്, പക്ഷെ അവിടേക്ക് ഇറങ്ങാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതാ രണ്ടെണ്ണം ഒട്ടിപ്പിടിച്ച രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അടുത്തതിനെ പിടിക്കാൻ വേണ്ടി ശാന്ത് ഇറങ്ങിണ്ട്. കിട്ടിപ്പോയി കിട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഞൗണിക്ക റോസ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഞൗണിക്ക നന്നായി കഴുകിയിട്ട് ഒരു കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി പുഴുങ്ങിയെടുത്തിട്ട് പുഴുങ്ങിയെടുത്താലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഞൗണിക്ക കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ അമ്മ ഇതെല്ലാം കഴുകി ഒരു കലത്തിലിട്ടിട്ട് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. ഞൗണിക്കയൊക്കെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് അമ്മ പോയിട്ടോ. പിന്നെ ഞാനാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് അപ്പോഴേക്കും ഇടുപ്പുവേന നടുവേന ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനാണ് കേട്ടോ ബാക്കി പണിയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതാ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഞൗണിക്കായ, ഒരു മൂന്ന് പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു വരുമ്പോൾ കുറച്ച് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാളയും രണ്ട് പച്ചമുളകും എടുത്ത് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്ന ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റാക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനുണ്ടാക്കുമ്പോൾ എപ്പോഴും തക്കാളി അരച്ചിട്ടാണ് കേട്ടോ ചേർക്കുക. അപ്പോൾ തക്കാളി ഇടുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് വഴറ്റാൻ കുറച്ച് സമയം എടുക്കില്ല, എനിക്ക് അത്രയും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി എപ്പോഴും അരച്ചിട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ അരച്ചിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് കഴിക്കാറില്ല കേട്ടോ, പക്ഷെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ടേസ്റ്റൊന്നും നോക്കുന്നില്ല. ടേസ്റ്റ് നോക്കാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഏട്ടനും ഇത് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിതുവരെ കഴിച്ചിട്ടൊന്നുമില്ല, എനിക്കിത് കഴിക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ഞൗണിക്ക അതിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു ഞൗണിക്ക റോസ്റ്റിലെ മുളക് പൊടിക്ക് പകരം നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതലും ചേർത്തി കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഇതിൽ കൂടുതൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് മറ്റേ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അത് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞൗണിക്ക റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.